വെൽക്കം ബാക്ക് ടു NINM ഫാഷൻ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ അതിനായിട്ട് ഓർഗൻസ റിബൺ 24 ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് രണ്ട് വുഡിൻ്റെ വുഡ് സ്കെയിലിൻ്റെ അളവിലാണ് കട്ട് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ സൈഡ് ഉള്ളോട്ടേക്കാക്കിയിട്ട് ഒന്ന് വെച്ചിട്ട് ഇതേപോലെ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ല, അതേപോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ കൊടുക്കാം. ലാസ്റ്റും ഇതേപോലെ മടക്കി ഉള്ളോട്ടേക്ക് വെച്ചിട്ട് നമ്മുടെ ബോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ ഒന്നായിട്ട് കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തുന്നി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ തുന്നി കൊടുക്കുകയാണ് ചെയ്യണത്. ക്രിസ്മസ് സീരീസിലെ 3-ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇതിൻ്റെ മുൻപ് ഒരു രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മേക്കിംഗ് വീഡിയോസ് അതിൻ്റെ ഉള്ളിലുണ്ട്. താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എൻസ്ക്രീനായിട്ടോ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഇത് നമ്മൾ ഇതേപോലെ കെട്ടിയെടുത്തിട്ടുണ്ട്. പലപ്പോഴും മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ഇനി എന്താ ചെയ്യുക, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ വീഡിയോസ് ഇടുന്നത്. ഇപ്പം നമ്മളെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ വേണമെങ്കിൽ ഇതേപോലത്തെ വൈറ്റ് ഫ്ലവർ വയ്ക്കാം. അപ്പം ഞാനിവിടെ ചെറിയ 2 റോസ് ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോൻ്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ചെറിയ ഇതേപോലെ റോസ് ഫ്ലവേഴ്സൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇത്തിരി സാറ്റിൻ റിബറിൻ്റെ പീസസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മിനി റോസസിൻ്റെ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ എൻസ്ക്രീനൊക്കെ ആയിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് കയറി കണ്ടു നോക്കുക. ദെൻ അതുകൊണ്ടാണ് അതിൻ്റെ മേക്കിംഗ് ഇടാഞ്ഞത്. ദെൻ ഇപ്പോൾ ഇത് നിങ്ങൾ ഭംഗിയാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഭംഗിയാക്കാം. ഞാനിവിടെ ഒരു ചെറിയൊരു ലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറിൻ്റെ ചെറിയൊരു പെറ്റലാണിത്. അപ്പോൾ അത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഒരു ലീഫ് പോലെ ആയിട്ടുണ്ട്. ദെൻ ഇത് നമ്മളൊരു ക്യാൻവാസിൻ്റെ പീസിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഗമ്മ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്യാൻവാസിൽ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. അതിന് മുൻപ് അലിഗേറ്റർ ക്ലിപ്പിൽ ഗമ്മാക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്തും ഒരു റൗണ്ടിലുള്ള ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ക്യാൻവാസ് ഷീറ്റ് കൂടി വരുമ്പോൾ നല്ല ബലത്തിൽ ഇതവിടെ നിന്നോളും. അപ്പോൾ ഇതൊരു കട്ട് ചെയ്ത് കൊടുക്കാം. ഗ്ലൂ ഗണ് ഇതേപോലെ നേരത്തെ അപ്ലൈ ചെയ്തിട്ടോ, നേരത്തെ അപ്ലൈ ചെയ്താൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഞാനെന്തോ ഇതിൽ ചെയ്തു പോയതാണ്. അപ്പോൾ അത് ഏറെക്കുറെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ദെൻ വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യാൻവാസൊക്കെ കട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം ഗം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോ വിത്ത് ഫോം ഷീറ്റ് ഇല്ല, അത് ഇത് ഈ സംഭവം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. ഫോം ഷീറ്റിൻ്റെ റൗണ്ട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു റോസ് പൂ വെച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 1-ാമത്തെ വീഡിയോ, 1-ാമത്തെ ഒരു ബോ മേക്കിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് സീരീസിലെ ഇനി ഒരു ബോ മേക്കിംഗ് വീഡിയോ കൂടിയുണ്ട്, അതും കൂടി കാണണേ. ഫോം ഫ്ലവേഴ്സൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ സാറ്റിൻ റിബൺ വെച്ചിട്ട് റോസസ് ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ഭംഗി തന്നെ ഉണ്ടാക്കും. നമ്മൾ വാങ്ങുന്ന റോസ് പോലെ തന്നെ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്, ഫസ്റ്റ് മേക്കിംഗ്. അപ്പോൾ ഇനി ഇത് ഡൗട്ട്, ഇത് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്കിത് പെയറായിട്ടാണെങ്കിൽ 30-40 റുപ്പീസൊക്കെ വാങ്ങിക്കാവുന്നതാണ്. സിംഗിളായിട്ടാണെങ്കിൽ 15-20 ഒക്കെ നിങ്ങളുടെ ഒരു മനോഗതം പോലെ വാങ്ങിക്കാവുന്നതാണ്. എന്നാൽ പോലും നമുക്ക് അധികം മെനക്കേടും ചിലവൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാഭം തന്നെ ആയിരിക്കും. ദെൻ ഇനി നമ്മൾ അടുത്തൊരു മേക്കിംഗ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, ഞാൻ എപ്പോഴും കാണിക്കുക. വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും.
ഇതേപോലത്തെ ഒരു ഫെൽറ്റിൻ്റെ റൗണ്ട് ഷീറ്റ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ ഗം അപ്ലൈ ചെയ്തു, റോസ് ഫ്ലവർ അവിടേക്ക് നേരിട്ട് ഒട്ടിച്ചു കൊടുത്തു. ദെൻ സൈഡിൽ നമ്മൾ എന്ത് ഈ ഒരു റെഡ് ഫ്ലവറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്രിസ്മസ് തീമിൽ ചെയ്യുന്നതുകൊണ്ടാണ് റെഡും വൈറ്റും കോംബോ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവറിൽ വെച്ച് ചെയ്യാട്ടോ. ദെൻ നല്ല എനിക്ക് തോന്നുന്നു ഗ്ലൂ ഗണ്ണ് ഈ ഫോം ഫ്ലവറിൽ നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണെന്നുള്ളതാണ്. ദെൻ ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇനി അതേപോലെ തന്നെ നമ്മളൊരു ലീഫ് പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലവറിൻ്റെ താഴെ നിന്ന് വീണു പോയിട്ടുള്ള ഒരു നെറ്റിൻ്റെ ക്ലോത്താണ് എടുത്തത്. അപ്പോൾ നമ്മളൊന്നും വേസ്റ്റായി കളയാറില്ല. അപ്പോൾ ഇതേപോലെ ഇതൊരു ഫ്ലവറിൻ്റെ ഗ്രീൻ ഫ്ലവറിൻ്റെ മുകളിൽ നിന്ന് വീണു പോയതാണ്. അപ്പോൾ അത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഇവിടെയും കൂടി ഒന്ന് ഞാൻ ഗം ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇളകി പോവില്ല. ഇനി പലപ്പോഴും പലർക്കും ഇത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാനറിയില്ല. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം. ആദ്യം തന്നെ ഒരു ഫെൽറ്ററിൻ്റെ റൗണ്ട് ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നടുവിലൊന്ന് ജസ്റ്റ് ചെറിയ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അലിഗേറ്റർ ക്ലിപ്പ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ ഗം വെച്ചിട്ട് ഒട്ടിക്കുക. മറ്റേ പോർഷനിലും നമ്മൾ ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഗം അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് 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 അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ പോർഷൻ പോർഷനായിട്ട് ചെയ്തെടുക്കുക. ദെൻ ഇവിടെ കൊടുക്കുക. ദെൻ കുറച്ചിവിടെ കൊടുത്തു കൊടുക്കുക. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ കൂടുതൽ ക്രിസ്മസ് മേക്കിംഗ് വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കൂടുതൽ മേക്കിംഗ് വീഡിയോസ് ഉണ്ടാവും. പിന്നെ എനിക്കിങ്ങനെ പറയണം, ഒന്ന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് വീഡിയോ ഇടണമെന്നുണ്ട്. പക്ഷേ എനിക്കത് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടം, ഏത് ടൈപ്പ് വീഡിയോസാണ് ഇഷ്ടം എന്നൊക്കെ ഒന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത രണ്ട് മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക് യു.